നമസ്കാരം. മുഖ്യമന്ത്രി രാജിവെക്കുക കുറച്ചു കാലങ്ങളായി കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. ബി ജെ പിയും കോൺഗ്രസും ഒക്കെയാണ് ഇത് ഉന്നയിക്കുന്നത്. സന്തോഷം തന്നെ. എന്തൊക്കെയായാലും ഇപ്പോൾ രാജിവെച്ചാൽ ഉള്ള മാനവും കൊണ്ട് മുഖ്യമന്ത്രിക്ക് പോകാം, എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് എന്നൊക്കെ തന്നെ വിവിധ ബി ജെ പി കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും മുഖ്യമന്ത്രി രാജിവെക്കും എന്ന് ആർക്കും തോന്നുന്നില്ല. ഇപ്പോൾ 144 എന്തിനാണ് 144? സമരങ്ങൾ ചെയ്യാതിരിക്കാൻ. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലും മറ്റും സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു 144 ഇതെന്നാണ് പൊതുജനം പറയുന്നത്. കാരണം എല്ലാം തുറന്നു കിടക്കുകയാണ്. 5ഓ 10ഓ 15ഓ പേർക്ക് എവിടെയും പോകാം. ബസ്സിൽ സഞ്ചരിക്കാം, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കാം, കടകളിൽ പോകാം, കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒഴിച്ച് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഒരു പോലീസുകാരെ പോലും വഴിയിലൊന്നും കാണാനുമില്ല. ഇതെന്ത് 144? 144 CRPC 144 പ്രഖ്യാപിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഇല്ലേ? അല്ലാതെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടാണോ 144? വേറൊന്നുമല്ല, ഇത് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ആരും വരരുത് എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് മരുമകനായ DYFE ദേശീയ അധ്യക്ഷൻ PA മുഹമ്മദ് റിയാസ് തന്നെ ഉന്നയിച്ചതായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ആദ്യം നോക്കിയപ്പോൾ അത്ഭുതം തോന്നി. അയ്യോ, എന്തിനാണ് സ്വന്തം അമ്മായിയച്ഛൻ രാജിവെക്കണം എന്ന് മരുമകൻ ആവശ്യപ്പെടുന്നത്? ചെവിയിൽ ചെന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ചുവട്ടിൽ ചില കമന്റുകളും കണ്ടു. വേറൊന്നുമല്ല, ഒന്ന് കുത്തിപ്പൊക്കിയതാണ്. ഇപ്പോൾ കുത്തിപ്പൊക്കലിന്റെ കാലം കൂടിയാണല്ലോ. പഴയ ഫോട്ടോകള്, പഴയ കമന്റുകള്, പഴയ പോസ്റ്റുകള് ഒക്കെ കുത്തിപ്പൊക്കി ഇപ്പോൾ ട്രോളുകളും മറ്റും ഇറങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെയൊക്കെ പഴയകാല ചിത്രങ്ങളൊക്കെ സുഹൃത്തുക്കൾ കുത്തിപ്പൊക്കി അതൊക്കെ പരിഹാസ രൂപേണയും തമാശയായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2016 PA മുഹമ്മദ് റിയാസിന്റെ, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഈ കോൺഗ്രസുകാർ കുത്തിപ്പൊക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചില ട്രോളുകാർ കുത്തിപ്പൊക്കിയിരിക്കുന്നത്. കുത്തിപ്പൊക്കിയിട്ട് അതിന് പരിഹാസ രൂപേണ കമന്റുകളും ഒക്കെ ഇടുന്നുണ്ട്. എന്തായാലും സ്വന്തം അമ്മായിച്ചൻ രാജിവെക്കണം എന്ന് മരുമകൻ ഒരിക്കലും ഇപ്പോൾ പറയില്ല. ഇനി ഭാവിയിൽ വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിമാരായാൽ ചിലപ്പോൾ റിയാസ് അത് പറഞ്ഞേക്കും, ഇപ്പോൾ ഏതായാലും പറയും എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും തമാശ രൂപേണയാണെങ്കിലും ഈ വാർത്തയും ഈ ഒരു പോസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള DYFE ദേശീയ അധ്യക്ഷൻ PA മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ പൊങ്കാലയുടെ പൂരമാണ്. 2016 അദ്ദേഹത്തിന്റെ പോസ്റ്റ് കുത്തിപ്പൊക്കിയാണ് പരിഹാസവും കമന്റുകളുമായി ഇപ്പോൾ നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത്. 2016 ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുള്ളതാണ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അമ്മായിയപ്പനോട് രാജിവെക്കാൻ നേരിട്ട് പറഞ്ഞാൽ പോരെ തുടങ്ങി നിരവധി കമന്റുകളാണ് ഇദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. 2016 January 28 അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് ഇപ്പോൾ കുത്തിപ്പൊങ്ങിയിരിക്കുന്നത്. അതിന് താഴെ കമന്റുകൾ, നന്ദി വേണം, നന്ദി, മകളെ കെട്ടിച്ചു തന്നിട്ടും അമ്മോശനോട് രാജിവെക്കാൻ പറയാൻ എങ്ങനെ സാധിച്ചു എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. വേറൊരാൾ ചോദിക്കുന്നു, ഒന്നുമല്ലേലും തന്റെ അമ്മായിയപ്പൻ അല്ലേടോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യടാ, അമ്മായിയപ്പൻ രാജിവെച്ചിട്ട് മുഖ്യമന്ത്രിയാകാനാണോ എന്നൊക്കെയും ചോദിക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് നടി ഖുഷ്ബു, അവർ കോൺഗ്രസിന്റെ ദേശീയ വക്താവായിരുന്നു, അവർ BJPയിലെത്തിയത്. അത് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ വാർത്തയാവുകയും ചെയ്തു. അപ്പോൾ ഖുഷ്ബുവിന്റെ പഴയ ചില പോസ്റ്റുകൾ, അതായത് BJPക്കെതിരെ സംഘപരിവാറിനെതിരെയൊക്കെ ഖുഷ്ബു നടത്തിയ പല പോസ്റ്റുകളും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ കുത്തിപ്പൊക്കുന്നത്. അപ്പോൾ അതിന് ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഖുഷ്ബു CPMൽ നിന്നല്ലല്ലോ BJPയിലെത്തിയത്, കോൺഗ്രസിൽ നിന്നല്ലേ? ഈ കമ്മികളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരുടെയും സൈബർ പോരാളികളുടെയും പോസ്റ്റുകൾ കണ്ടാൽ ഖുഷ്ബു CPMൽ നിന്ന് രാജിവെച്ച് BJPയിലെത്തിയതായി തോന്നുന്നു. അപ്പോൾ ഇവരുടെ പഴയ പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ട് ഈ ഖുഷ്ബുവിന്റെ. അങ്ങനെ, അതായത് സംഘികൾ മങ്കികളാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പൊങ്കാല നടത്തുകയാണ്. ഇവിടെ മലയാളികളാണ് ഇത് ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ വേറെ ആരുമല്ല, മലയാളികൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. മലയാളികളായ സൈബർ സഖാക്കൾ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. അതിന് പകരമായിട്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ PA മുഹമ്മദ് റിയാസിന് 2016 ഫേസ്ബുക്ക് പോസ്റ്റ് കുത്തിപ്പൊക്കി മുഖ്യമന്ത്രി രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞ് പരിഹാസ രൂപേണ ഇപ്പോൾ ഇത് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും സ്വന്തം അമ്മായിയച്ഛൻ രാജിവെക്കണം എന്ന് മരുമകൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പറയുന്നത് ഒരു മരുമകന്റെ ധർമ്മമല്ല. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും, എന്തൊക്കെ രാഷ്ട്രീയ വിരോധമുണ്ടായാലും, രാഷ്ട്രീയ വിരോധമൊന്നുമില്ല കേട്ടോ, അല്ല, എന്തെങ്കിലും ഉൾപാർട്ടി വിരോധമായാലും എന്തായാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊന്നും PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ല. PA മുഹമ്മദ് റിയാസ് നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, നല്ല ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റാണ്. പിന്നെ ബീഫ് ഫെസ്റ്റിവലിലൊന്നും പങ്കെടുക്കില്ല, കാരണം നോമ്പുകാലത്ത് ബീഫ് ഫെസ്റ്റിവൽ വെച്ചാൽ PA മുഹമ്മദ് റിയാസിന് പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ, അത് ഉറപ്പല്ല. എന്തൊക്കെയായാലും ഇത് ഇപ്പോൾ ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ വലിയ ട്രോളുകളായും വലിയ വലിയ പരിഹാസ രൂപേണയുള്ള പോസ്റ്റുകളായും ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും BJPയും കോൺഗ്രസും ഇപ്പോഴും പറയുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം. വക്കിയൊന്നുമില്ല, എന്നാലും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാജിവെച്ചാൽ ഉള്ള മാനവും കൊണ്ടുപോകാം എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറഞ്ഞത്. നമ്മളത് വാർത്ത നൽകിയിരുന്നു.
ഇതൊക്കെയായാലും പി എ മുഹമ്മദ് റിയാസ് സ്വന്തം അമ്മായിയച്ഛനായ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ വന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പാവം 2016 പറഞ്ഞതാണ്, ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാണ് അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതൊക്കെയായാലും ഇത് ഇപ്പോൾ വൈറലായിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ. വെബ് ഡെസ്ക് തത്വമയി.